പണ്ടൊക്കെ അത്യാവശ്യത്തിന് പൈസ കൈക്കൊണ്ട് നടക്കുക എന്നത് എല്ലാവരുടെയും ഒരു ശീലമായിരുന്നു. പാൽ, പത്രം, പലചരക്ക് എന്തിനേറെ നമുക്ക് ആവശ്യപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കയ്യിൽ പൈസ വേണമായിരുന്നു. എന്നാൽ ഇതൊക്കെ കയ്യിൽ വെക്കാനോ എന്തെങ്കിലും ഭദ്രതയുണ്ടോ? കള്ളൻ, പോക്കറ്റ് അടിക്കാരൻ, ഇങ്ങനെ ആരെയൊക്കെ പേടിക്കണം? ഇനി ഒന്നും പേടിക്കണ്ട. നമ്മുടെ കയ്യിലുള്ള കുഞ്ഞി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് പണമിടപാടുകൾ നടത്താം. ഗൂഗിൾ തരുന്ന സേവനമായ ഗൂഗിൾ പേയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഗൂഗിൾ പേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് സ്മാർട്ട് ഫോണിന് പകരം ഞാനൊരു ടാബാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ATM കാർഡാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ പേ സെർച്ച് ചെയ്യാം. ഗൂഗിൾ പേ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് GPay വെള്ള നീല എങ്ങനെ ആ കളറിൽ ഉള്ള ഒരു എംബ്ലം കിട്ടും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഓപ്പൺ എന്ന ഗ്രീൻ കളറിൽ ഒരു ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ നമുക്ക് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ കൊടുക്കാനാണ്. നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. ഇനി ഈ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് മുകളിലൊരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അതിനകത്തു നിന്ന് നമുക്ക് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഭാഷകളുണ്ട്. ഹിന്ദിയുണ്ട്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മറാത്തി, തമിഴ്, തെലുഗു. നമുക്ക് അപ്പോൾ ഈ ഭാഷകളിൽ നിന്ന് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് എടുത്തു, നമ്മുടെ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് താഴത്ത് നീല കളറിൽ വരും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മെയിൽ ഐ ഡി തന്നെയാണ് വരുന്നത്. നമുക്ക് വേറെ മെയിൽ ഐ ഡി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, ഒരു പെൻസിലിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ പെൻസിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ മെയിൽ ഐ ഡി ആക്കണമെങ്കിൽ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതും വെച്ച് തന്നെ തുടരാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ വരുന്നത് വൺ ടൈം പാസ്വേഡ്. ഞാൻ എൻ്റെ ഈ ടാബിലുള്ള സിമ്മിൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് തന്നെയാണ് എൻ്റെ OTP വരുന്നത്. നമ്മളത് കൊടുക്കുക. അതിനൊരു സമയമുണ്ട്, 83 seconds, 100 seconds ആണ്. അതിനുള്ളിൽ തന്നെ നമ്മൾ OTP കൊടുക്കുക. OTP കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് യൂസിങ് ഗൂഗിൾ പേ നീല കളറിൽ വീണ്ടും ഒരു ഓപ്ഷൻ വരും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നതിന് സമയമുണ്ട്, 100 seconds ആണ്. അതിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം. ക്രിയേറ്റ് ഫോൺ സ്ക്രീൻ ലോക്ക്, ക്രിയേറ്റ് ഗൂഗിൾ പിൻ, രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഫോണാണോ അതിൻ്റെ പാസ്വേഡ് വെച്ച് തന്നെ മുമ്പോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയ്ക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക പാസ്വേഡ് കൊടുക്കാം. ഗൂഗിൾ പേയ്ക്ക് മാത്രമായിട്ട് പ്രത്യേക പാസ്വേഡ് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഓർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ തന്നെ പാസ്വേഡ് കൊടുക്കാം. നമ്മളപ്പോൾ പിൻ കൊടുത്തു, ഗൂഗിളിൻ്റെ പിൻ നമ്പർ കൊടുത്തു. പിൻ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് വരും, ഗൂഗിൾ പേയുടെ ഫസ്റ്റ് പേജ് വരും. ഇതിനകത്ത് ഇതുവരെ നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഗൂഗിൾ പേ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇലക്ട്രിക് ബിൽസ് പേ ചെയ്യാം, മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് ട്രാവൽ ചെയ്യാം, റെഡ് ബസ്, ട്രെയിൻസ് ബുക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമുക്ക് വേണ്ട ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് എമൗണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അടുത്തുള്ള ആൾക്കാരാണ്, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് മുകളിൽ ഒരു നീല കളർ സ്പേസ് ഉണ്ട്, ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിയർ ബൈ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ റിസീവ് രണ്ട് ഓപ്ഷനാണുള്ളത്. പേ ആണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ പേയിലോട്ട് നമ്മുടെ ആ വൈറ്റ് റൗണ്ട് കൊണ്ടുപോവുക. റിസീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ വൈറ്റ് റൗണ്ട് ഓപ്ഷൻ താഴത്തോട്ട് റിസീവിലേക്ക് കൊണ്ടുവരിക. ഇനി ഇതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ആളുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, താഴത്ത് സ്കാൻ QR കോഡ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിനെ അലോ ഓർ ഡിനേ, നമ്മുടെ ഫോണിനെ QR കോഡ് സ്കാൻ ചെയ്യാൻ അനുവദിക്കുകയാണ്. സോ നമ്മൾ അലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ തന്നെ QR കോഡ് സ്കാൻ ചെയ്യാൻ റെഡിയാകും. QR കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കടത്തും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളുടെ പുറകിലും നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ചതുരത്തിൽ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. മിക്ക കടകളിലും ഈ ഡിസൈൻ വാതിക്കൽ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും നമ്മൾ പൈസ അടയ്ക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് അവർക്ക് ഉള്ള പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. സോ
നമ്മളിനി ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് എന്ന് നോക്കാൻ പോവാണ്. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയുടെ നേരെ താഴത്ത് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല ബാങ്കിൻ്റെ പേര് വരും. നമ്മുടെ ബാങ്ക് ഏതായെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഞാൻ സെർച്ച് ചെയ്തു, പഞ്ചാബ് നാഷണൽ ബാങ്ക് കിട്ടി. അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും സെൻഡ് എസ് എം എസ് ഫോർ വേരിഫിക്കേഷൻ, നമ്മളുടെ നമ്പറിൽ നിന്ന് ഒരു വേരിഫിക്കേഷൻ എസ് എം എസ് പോകും. അടുത്ത ഓപ്ഷൻ ഉണ്ട്, അതും ഓട്ടോമാറ്റിക്കലി ആവും. അതിനുശേഷം അടുത്ത ഓപ്ഷൻ ഉണ്ട്, അതും ഓട്ടോമാറ്റിക്കലി ആവും. നമ്മുടെ ബാലൻസ് 1 രൂപ, നമുക്ക് ഓഫർ ഉണ്ടെങ്കിൽ പോലും അവർ 1 രൂപ ഈ എസ് എം എസിന് ചാർജ് ചെയ്യും. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആകും. ക്രിയേറ്റ് എ യു പി ഐ പിൻ ഫോർ ദിസ് ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കൊരു പിൻ നമ്പർ വേണം. ആദ്യമേ നമ്മൾ കൊടുത്ത പിൻ നമ്പറല്ല, വേറൊരു പിൻ നമ്പറും കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ പിൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളടുത്ത് ചോദിക്കുന്നത് എ ടി എം കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ്സ് ആണ്. ഞാൻ എൻ്റെ എ ടി എം കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ്സ് കൊടുക്കുകയാണ്. എക്സ്പയറി ചോദിക്കുന്നുണ്ട്. എക്സ്പയറി എന്ന് പറയുമ്പോൾ ഈ കാർഡിൻ്റെ അകത്ത് താഴത്ത് കിടക്കുന്ന സെക്കൻഡ് ഡേറ്റ് ആണ് ഇതിൻ്റെ എക്സ്പയറി. ആദ്യത്തെ ഡേറ്റ് അല്ല, സെക്കൻഡ് ഡേറ്റ്, വാലിഡ് ത്രൂ. അത് രണ്ടും കൊടുത്തു. എന്നിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് ഹാൻഡ് കോർണറിൽ ബ്ലൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടി. ക്രിയേറ്റ് യു പി ഐ പിൻ കൊടുക്കുക. അത് കഴിഞ്ഞ് എൻറ്റർ ഒ ടി പി ആണ് വരുന്നത്. ഒരു ഒ ടി പി വരും. ആ ഒ ടി പി വന്നതിന് ശേഷം എൻറ്റർ എ ടി എം പിൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എ ടി എമ്മിൻ്റെ പിൻ നമ്പർ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം താഴത്തെ ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യാം. സെറ്റ് യു പി ഐ പിൻ, നമുക്കിഷ്ടമുള്ളൊരു പിൻ നമ്പർ കൊടുക്കുക. ഒന്നുകൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്പർ നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലൂ കളറിൽ നമുക്കൊരു സ്ക്രീൻ വരും, അക്കൗണ്ട് ആഡഡ്. നമ്മുടെ അക്കൗണ്ട് ഈ ഫോണിൽ ആഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക്. എന്നിട്ട് നെക്സ്റ്റ് പേജ് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് കണ്ടിന്യൂ ബട്ടൺ ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുക. ഇനി നമുക്ക് പേയ്മെൻറ്റ്സ് നടത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സ് എടുത്തിട്ട് നമ്മുടെ ഫോണിലുള്ള നമ്പറിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെയുള്ള ന്യൂ. ഒരു റുപ്പിയുടെ സിമ്പലുണ്ട് അതിൻ്റെ അവിടെ താഴെ തന്നെ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കോൺടാക്ട്സ്, നമ്മുടെ ഇതിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്പറൊക്കെ വരും. നമുക്ക് ആർക്കാണോ പൈസ അയക്കേണ്ടത് അയാളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ഉള്ളവരുടെ നമ്പർ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഗൂഗിൾ പേ ഉള്ളവരാണ് എങ്കിൽ ഇതിനകത്ത് കാണിക്കും. നമ്മൾ അവരുടെ പേര് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ ഒരു ഓപ്ഷൻ ഉണ്ട്, പേ എടുക്കുക. നമുക്ക് എത്ര രൂപയാണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ രൂപയുടെ കൂടത്തിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത് എന്നുള്ള മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ താഴത്തെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ മെസ്സേജായിട്ട് അയക്കാം. അത് ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം അയച്ചാൽ മതി. അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. നമ്മൾ പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുക. കുറച്ച് സമയമെടുക്കും പേയ്മെൻറ്റ് പ്രൊസീഡ് ആവാൻ. പ്രൊസീഡ് ആയി കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പിൻ നമ്പർ നമ്മളോട് ചോദിക്കും. നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പേയ്മെൻറ്റ് പ്രോസസ്സിങ് കാണിക്കും. അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, പേയ്മെൻറ്റ് പ്രൊസീഡായി. നമ്മൾ അയക്കുന്ന ആൾക്കും ട്രാൻസ്ഫർ ചെയ്ത ആൾക്കും നോട്ടിഫിക്കേഷൻ കിട്ടും. അവർക്ക് പേയ്മെൻറ്റ് റിസീവായി, പേയ്മെൻറ്റ് കിട്ടി എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാൽ പേയ്മെൻറ്റ് നടന്നില്ല, സെർവർ ഡൗൺ ആവുകയോ നെറ്റ് കിട്ടാണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ പേയ്മെൻറ്റ് നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് തിരിച്ചു വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഓൺലൈൻ ഗൂഗിൾ പേ എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, മൊബൈൽ റീചാർജ് ചെയ്യാൻ, പിന്നെ ബാക്കിയുള്ള മേക്ക് മൈ ട്രിപ്പ്, അർബൻ ക്ലാബ്, അങ്ങനെ കുറേ ഓപ്ഷൻ. റെഡ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഈ പേജിൻ്റെ ആദ്യത്തെ പേജിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാം. നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഡിസ്പ്ലേ ആകും, ബാലൻസ് നമുക്ക് കാണാൻ പറ്റും.
ആ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ബാലൻസ് എത്രയാണ് അത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് നമുക്ക് ഈ ഗൂഗിൾ പേയിലുണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ആദ്യമേ ക്ലിക്ക് ചെയ്താൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ റീചാർജ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ആരുടെ ഫോണിലോട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം വരും. അവിടെ ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണക്ഷൻ ഏതാ എന്നുള്ളത് വരും, ഓട്ടോമാറ്റിക്കലി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് വേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യുക, റീചാർജ് ചെയ്യുക. അപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന പിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത പിൻ നമ്പറാണ്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ബിൽ പേയ്മെൻറ്റിൽ നമുക്ക് ഇലക്ട്രിസിറ്റി, പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ബിൽ, ഡി ടി എച്ച് ബിൽ, ലാൻഡ് ലൈൻ, ബ്രോഡ്ബാൻഡ്, ഗ്യാസ്, വാട്ടർ, ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബില്ലും നമുക്ക് ഈ ഗൂഗിൾ പേ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ. ഇനിയിപ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്തൊരാൾക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ആളുടെ പേരും ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയാൾക്കും എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഫോൺ നമ്പർ. ഫോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലില്ലാത്ത ഒരാളാണ് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേ ആൾക്ക് ഗൂഗിൾ പേ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം വെരിഫൈ ചെയ്യുക അവർക്ക് എത്ര എമൗണ്ടാണ് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നീടുള്ളത് UPI ID ഓർ QR കോഡ്. UPI ID നമ്മൾക്ക് അറിയാം ഒരാളുടെ എങ്കിൽ അയാൾക്ക് UPI ID യൂസ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടയിലൊക്കെ പോയിട്ട് നമുക്ക് QR കോഡ് ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഗൂഗിൾ പേ കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ പേയ്മെൻറ്റ്സും നമുക്ക് ഗൂഗിൾ പേയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ആപ്പാണ്. ഗൂഗിൾ പേ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാ കടകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പേഴ്സ് എടുത്തില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഫോൺ ഉപയോഗിച്ച് നമുക്ക് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം എന്ന് മാത്രം. അപ്പോൾ ഇതുവരെ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.